ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് കാലമായിട്ട് ഒരു വീഡിയോസ് കൈ വന്നിട്ട്. അപ്പോൾ ഞാൻ ബെഡ് റെസ്റ്റിലാണ് കേട്ടോ. മറ്റൊന്നല്ല, ബാക്ക് പെയിനായി, ഡിസ്ക് ബൾജിങ് ആയി. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷനായി, കാലിൽ എന്താ പറയുക, ബലക്ഷയും ഇത്തിരി നല്ല പെയിനും കാര്യങ്ങളായിട്ട് യാത്ര ചെയ്യാനോ പോവാനോ വീഡിയോ ചെയ്യാനോ കംപ്ലീറ്റ്ലി ബെഡ് റെസ്റ്റിലായിരുന്നു. അങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ അടിമയായത് കേട്ടോ. ഇതുവരെയുള്ള ഒരു സീസണും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഈ സീസൺ കാണുന്നത്. അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു മകൻ എന്ന പോലെ, അല്ലെങ്കിൽ ഒരു അനിയൻ എന്ന പോലെ ഒക്കെ നമുക്ക് ഇഷ്ടം തോന്നിയ ഒരു പ്ലെയർ ഗബ്രിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഗബ്രി പോയ ദിവസം ഞാൻ ഇത്തിരി കരഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട്, കണ്ണ കണ്ടിട്ട് തോന്നുന്നുണ്ടാവും. ഒരുപാട് ഇഷ്ടമായിരുന്നു ഗബ്രീനെ എനിക്ക്. ഗബ്രീൻ്റെ ചില പെരുമാറ്റങ്ങളൊക്കെ വേദനിപ്പിക്കുന്നതായിരുന്നു. ജിൻഡോടായാലും സഹ മത്സരാർത്ഥികളോടൊക്കെ ചിലപ്പോൾ എന്താ പറയുക, റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ നിലപാടുകളുള്ള, പറയുന്ന കാര്യങ്ങളിൽ നല്ല ബോധ്യമുള്ള, കാര്യങ്ങളൊക്കെ നല്ല ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള, ഏത് ഗെയിമിനും നന്നായിട്ട് പിന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഗെയിം ജയിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു ഒരു പുലിക്കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ബിഗ് ബോസിൽ അത്ര നല്ലൊരു പ്ലെയർ ഇനി സിജോ ആയി വരുമായിരിക്കാം, ഞാൻ ഗബ്രീനെ പോലെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗബ്രി, നീ പോയത് ഒരുപാട് സങ്കടം തോന്നി. സത്യം ഈ പറയുന്ന നിമിഷത്തിനും എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ജാസ്മി കരഞ്ഞതിനേക്കാളേറെ ചിലപ്പോൾ ഞാൻ കരഞ്ഞോ തോന്നിപ്പോയിരിക്കും. എൻ്റെ മോനെ കളിയാക്കുകയും ചെയ്തു. പിന്നെ ഗബ്രി പോയി, എന്തിട്ടാ അമ്മ ഗബ്രി പോയിനാണ്. സത്യം പറഞ്ഞാൽ നല്ലൊരു പ്ലെയർ അവിടുന്ന് നഷ്ടപ്പെടുന്നു എന്നുള്ള സങ്കടമായിരുന്നു കേട്ടോ. കാരണം ബിഗ് ബോസ് കാണാൻ പ്രേരിപ്പിക്കുന്ന ആ ബിഗ് ബോസിൽ എന്തെങ്കിലും നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കോണ്ടൻറ്റ് നൽകുന്ന ആളുകളുണ്ടെങ്കിൽ ജിൻഡോ, ഗബ്രി, നോറ, പിന്നെ അതുപോലെ ജാസ്മിനൊക്കെയാണ്. നോറ അങ്ങനെ കലപിലെ കലപില സംസാരിച്ചുകൊണ്ടിരിക്കണമെങ്കിലും നോറ ശരിക്കും നോറയായി തന്നെ നിൽക്കുന്നതുകൊണ്ട് അത് ഒരാളരക്കമുണ്ട്. എത്ര ആളുകൾ അവിടെ വെറുതെ സേഫ് സോണിൽ നിന്ന് കളിക്കുന്നു. ശരണ്യ, ശ്രീരേഖ, അൻസിബ, അർജുൻ, ശ്രീതു, ഇവരൊക്കെ അവിടെ എന്താ ചെയ്യണേ? ഇവരെന്തെങ്കിലും ഗെയിം ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ടാഴ്ച കൂടെ ഇവരൊക്കെ അങ്ങോട്ട് ഔട്ടാക്കിയിട്ട് ആ ടോപ്പ് ഫൈവിൽ എത്തുന്നവരെ വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കളിച്ച് പോവുകയാണെങ്കിൽ ബിഗ് ബോസ് കാണാനൊരു രസമുണ്ടാവും. അപ്പോൾ ഗബ്രി കൂടി പോയതോടുകൂടി ജാസ്മിൻ ഇനി എന്താണ് ആ ഒരു എന്താ പറയുക പ്രയാസത്തു നിന്ന് എത്രയും പെട്ടെന്ന് റിക്കവറാവട്ടെ എന്നാണ്. കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ, പ്രത്യേകിച്ചും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പറയുമ്പോൾ ഓരോ മത്സരാർത്ഥിയും പുറത്തു വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം, അവരെ അവരുടെ കുടുംബങ്ങളോ ബന്ധങ്ങളോ ഒന്നുമില്ലാതെ, ഒരു ഫോണ് പോലും ഇല്ലാതെ, വ്യത്യസ്ത ചിന്താഗതിയും സ്വഭാവ രീതികളുള്ള ആളുകളെ എല്ലാം കൂടെ ഒരു കൂട്ടിലടച്ച പോലെ ഒരു ഫീലാണല്ലോ. അവിടെ നമ്മളെങ്ങനെ പ്രതികരിക്കും, എങ്ങനെ പെരുമാറും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഒരുപാട് കാര്യങ്ങൾ കണക്ക് കൂട്ടിയിട്ടായിരിക്കും ബിഗ് ബോസിലേക്ക് ഓരോ മത്സരാർത്ഥിയും പോയിട്ടുണ്ടാവുക. പക്ഷെ ആ ഒരു പിന്നെ തടങ്കൽ എന്ന് പറഞ്ഞത് ആ ഒരു പ്രത്യേക ലോകത്ത്, ഒരു പുറലോകമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ, നമ്മളെക്കുറിച്ച് പുറത്തുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് ആലോചിക്കാൻ പോലും സമയമില്ലാതെ, മറ്റുള്ളവർ കാരണം നമുക്ക് നമ്മളെ വീട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പരസ്പരം സ്നേഹിക്കണവരും അറിയുന്നവരും നമ്മളെ പോരായ്മകളും നമ്മളെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ കൂടെയാണ് നമ്മൾ വീട്ടിൽ കഴിയുന്നത്. മറ്റിടത്ത് അങ്ങനെയല്ലല്ലോ. അവർ ഗെയിം കളിക്കാൻ വന്ന് എന്ത് തറ വേലയും കാണിച്ച് അവർ ഗെയിം ജയിക്കുക എന്നുള്ളതാണ്. അവ മാനസിക സമ്മർദ്ദം നന്നായിട്ടുണ്ടാവും അവിടെ. ആ സമയത്ത് പരസ്പരം ബോണ്ടിങ് ആയ രണ്ടാളുകളാണ് ജാസ്മിനും ഗബ്രിയും. അപ്പോൾ ലാസ്റ്റ് ഗബ്രി പറയുന്നുണ്ട്, ഗബ്രി വളരെ അന്തസ്സോടുകൂടി പുറത്തിറങ്ങിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗബ്രിയും ലാലേട്ടൻ്റെ അടുത്ത് നിന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. എവിക്റ്റഡ് എന്ന് പറഞ്ഞ് ഗബ്രി ഇങ്ങനെ ആ കർട്ടൻ നീക്കിയിട്ട് എത്ര കൂളായിട്ടാണ് ഗബ്രി അത് അക്സെപ്റ്റ് ചെയ്തത് അല്ലേ. എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. എനിക്ക് ചെറിയ പ്രായമാണ് ഗബ്രി, അപ്പോൾ എത്ര പോസിറ്റീവായിട്ടാണ് ആ കാര്യങ്ങൾ അവൻ എടുത്തിട്ടുള്ളത്. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഏഷ്യാനെറ്റിന് തന്നെ ഒരു ചാനലിൽ പ്രതികരിക്കുന്നുണ്ട്. കേൾക്കാത്തവർ തീർച്ചയായിട്ടും ഇത് കേട്ട് നോക്കണം. ഗബ്രി എന്ന വ്യക്തിയെ, ആ നിലപാടുകളെ, അവൻ പറയുന്ന പറയുന്ന കാര്യങ്ങളിലെ ക്ലാരിറ്റി, അതൊക്കെ ആ പ്രതികരണത്തിലുണ്ട്. ഗബ്രി ആ നിലപാടുകളോട് കൂടിയാണ് അതിൽ നിന്നിട്ട് എല്ലാവരും ജാസ്മിൻ ആൻഡ് ഗബ്രി കോംബോ ആണ് ഇത്ര നെഗറ്റീവ് ആക്കിയതായിരിക്കാം.
പക്ഷെ അവരെക്കുറിച്ച് മാത്രമല്ലേ 15-16 ദിവസമായിട്ട് ബിഗ് ബോസിൽ ചർച്ച നടന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് ചർച്ച നടന്നിട്ടുള്ളൂ. ആരടിസ്ഥാനത്തിൽ അവർ വിജയിച്ചു എന്ന്, അവർ കപ്പ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ബിഗ് ബോസ് സീസൺ 6 വിജയികൾ ഗബ്രിയും ജാസ്മിനും ജിൻഡോയും തന്നെയാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വ്യക്തികൾ. ഇനി അത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വങ്ങൾ അതിലുണ്ടാവുമോ? എനിക്ക് സായി വന്ന സമയത്ത് ഭയങ്കര പ്രതീക്ഷയായിരുന്നു കേട്ടോ. കാരണം സായിൻ്റെ ഒക്കെ റിവ്യൂസ് നിരന്തരം കേൾക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കിഷ്ടമാണ് സീക്രട്ട് ഏജൻറ്റിൻ്റെ റിവ്യൂസ് കേൾക്കാൻ. പലപ്പോഴും നമ്മൾ കാദർ കരിപ്പൊടി അതുപോലെ ഖൈസ് ഇവരൊക്കെ റിവ്യൂസ് കേൾക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ പക്ഷേ ഗബ്രി നന്നായി കളിച്ചു, പൊരുതി കളിച്ച് പുറത്തിറങ്ങിയൊരു പുലിക്കുട്ടിയാണ് ഗബ്രി എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ ഗബ്രീൻ്റെ സ്വഭാവത്തിനോട് ഇഷ്ടമാണ്. ഗബ്രീൻ്റെ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ പോരായ്മകളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഞാൻ പണ്ടേ നമ്മൾ പറയല്ലോ ഒരു പിന്നെ പേപ്പർ, വൈറ്റ് പേപ്പർ, A4 വൈറ്റ് പേപ്പർ, അത് നമ്മൾ അത് മാത്രം ഇങ്ങനെ കാണുമ്പം ഭയങ്കര വൈറ്റായിട്ട്. അപ്പോൾ അതിലൊരു ഒരു ഒരു ബ്ലാക്ക് മാർക്ക് വീണ് കഴിഞ്ഞാൽ, ഒരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം എന്താ പറയുക, ആ പേപ്പറിലെ ബ്ലാക്ക് സ്പോട്ടിലേക്ക് നമ്മളെ കണ്ണെത്തുക അല്ലേ. അതിന് ചുറ്റുമുള്ള പ്രകാശത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. അതുപോലെയാണ് ഗബ്രീൻ്റെ അടുത്തും ജാസ്മിൻ്റെ അടുത്തും മിസ്റ്റേക്കുകളുണ്ട്, നമ്മൾ അതിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്തത്. പക്ഷെ അവർ അതിനോടൊപ്പം നല്ല നന്നായി കളിക്കുന്ന രണ്ട് മത്സരാർത്ഥികളായിരുന്നു. ഗെയിം വരുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, ആരും ആർക്കും മനഃപൂർവ്വം തോറ്റൊന്നും കൊടുക്കുന്നില്ല, നന്നായിട്ട് വാക്പൂര് നടത്തുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര നന്നായിട്ട് കൂട്ടുകെട്ടായി. നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പുറത്തെ സമൂഹം ആഗ്രഹിക്കുന്നത് ഇവരെന്താ കച്ചറുണ്ടാക്കിയിട്ട് വേഗം പോയി പിന്നെ മിണ്ടണം, ഒപ്പം ഭക്ഷണം കഴിക്കണം, വാരി കൊടുക്കണം, ഇതെന്തത് ഡ്രാമയാണ്. ഒരിക്കലും ഗബ്രി തോൽക്കാൻ ജാസ്മി ആഗ്രഹിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക? നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ തോൽക്കാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ? പക്ഷെ നമ്മളൊരു ടീമിൻ്റെ കൂടെ നിന്ന് ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ടീം ജയിക്കണം എന്നുണ്ടാവുക, അത് ആ സ്പിരിറ്റ് നമ്മളുള്ളിൽ അതുണ്ടാവുക. പക്ഷെ അത് കഴിയുമ്പോൾ അവർ വാക്ക് തർക്കമുണ്ടാവും, അത് കരുതി ദിവസങ്ങളോളായി ഇന്ന് കഴിഞ്ഞ് അത് ഗബ്രി പറയുന്നത് രാത്രി ഉറങ്ങുന്നതോടുകൂടി അത് അവസാനിച്ച് പിറ്റേന്ന് എണീക്കുമ്പോൾ പുതിയ ആളായിട്ടാണ് പിന്നെയും ഉണർന്നു വരുന്നത്. അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയാണ് ഗബ്രീൻ്റെ. എനിക്കൊരുപാട് ഇഷ്ടമായി ഗബ്രി പോയത്, ഒരുപാട് സങ്കടമുണ്ട്. ഗബ്രി ഇന്ന് ഇതിനേക്കാളും മികച്ചൊരിടത്ത് എത്തുമെന്ന് അങ്ങനെ കാണാൻ, നമ്മൾ ഗബ്രീനെ ദൂരത്ത് നിന്നെങ്കിലും അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആർക്ക് കപ്പ് കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല, അങ്ങനെ എല്ലാവരും മത്സരിക്കാൻ വന്നവരാണ്. നമുക്ക് പ്രവചിക്കാനാവില്ല, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളെടുത്തായിരിക്കാം ആ കപ്പ് കിട്ടുന്നത്. സിജോ, ഋഷി, അതുപോലെ അപ്സര, ഒരുപക്ഷെ സായി. സായി ഇങ്ങനെ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ പിന്നെ പുറത്ത് കാണുന്ന ഒരിത് നമുക്ക് ബിഗ് ബോസിനുള്ളിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല, ഇനി വരുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ അപ്പോൾ ഗബ്രി എന്താ പറയുക, ജാസ്മിൻ കോംബോ ഒന്നത്തോടുകൂടി അവസാനിച്ച്, ഇനി എന്താണ് ബിഗ് ബോസിലെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾ ആരെങ്കിലും എൻ്റെ അഭിപ്രായങ്ങളോട് വിയോജിപ്പും വിയോജിപ്പൊക്കെ ഉള്ളവരുണ്ടാവാം. എന്നാലും എന്താ പറയുക, ഗബ്രി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഗെയിമറായിരുന്നു എന്ന് തുറന്ന് അത് ഗബ്രി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പ്രേക്ഷകയാണ് ഞാൻ. ആ നിലക്കാണിട്ട് ഞാൻ സംസാരിക്കുന്നത്. ജാസ്മിന് ഏറ്റവും ഭംഗിയായി കളിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ ആവുമ്പോഴേ ഈ കിട്ടിയ നെഗറ്റീവുകളൊക്കെ അവർക്ക് ഉണ്ടാൾക്ക് മാറ്റേണ്ടാവുള്ളൂ. എന്നാലും ഒരു അതിഥിയായി നല്ല ഗെയിമർ എന്ന നിലയിൽ ബിഗ് ബോസ് ഇപ്പോൾ രതീഷേട്ടനൊക്കെ വന്ന പോലെ ഒരിക്കൽ കൂടി ഗബ്രി വരുന്ന് ഈ നിമിഷത്തിൽ ഞാൻ പ്രത്യാശിക്കുകയാണ്. തീർച്ചയായിട്ടും ഗബ്രി ഏഷ്യാനെറ്റിൽ കൊടുത്ത പ്രതികരണം തീർച്ചയായിട്ടും എല്ലാവരും കേൾക്കണം. ഗബ്രി എന്താണ്, ഗബ്രീൻ്റെ നിലപാടുകൾ എന്താണ്, ഗബ്രീൻ്റെ തീരുമാനങ്ങൾ എന്താണ്, അതവരെന്തോ ആയിക്കോട്ടെ, അവരൊരുമിച്ച് ജീവിക്കുക, ജീവിക്കാതിരിക്കുക, നല്ല സുഹൃത്തുക്കളായി മരണം വരെ നിൽക്കുന്ന നല്ല സുഹൃത്തുക്കളായി നിൽക്കുക ഒക്കെ ആ ജബ്രിയുടെയും ജാസ്മിൻ്റെയും തീരുമാനമാണ്. അതിൽ നമ്മൾക്കൊരു കൂടുതൽ പറയാനില്ല. എന്തായാലും എല്ലാവിധ ആശംസകളും ഗബ്രി. വീണ്ടും മറ്റൊരു വിഷയമായിട്ട് വരുന്നവരെ, നന്ദി, നമസ്കാരം.